എല്ലാവർക്കും പല രീതിയിലുള്ള സംശയങ്ങളുണ്ടാവും. ഉദാഹരണത്തിനായി എ ടി എമ്മിൽ എന്തിനാ എ സി, പാമ്പുകൾ എന്തിനാ അവരുടെ തൊലി അയച്ചു മാറ്റുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. വെൽക്കം ബാക്ക് മൈ ചാനൽ റിസൾട്ട് ടിപ്സ്. അപ്പൊ നമ്മൾ ഒന്നാമതായി പറയാൻ പോകുന്നത് എ ടി എമ്മിനെ പറ്റിയിട്ടാണ്. എ ടി എം എന്ന് പറയുമ്പോൾ ചെറിയ റൂമാണ്, പിന്നെന്തിനാണ് അതിലൊരു എ സി? അപ്പം അതിനൊരു കാരണങ്ങൾ, ഉദാഹരണത്തിനായി നമ്മളൊരു കൂടുതൽ നേരം ഫോണോ ലാപ്ടോപ്പ് എന്ത് ഉപയോഗിച്ചാലും നമ്മുടെ ഇത് ചൂടാവും. ആ ഇത് തന്നെയാണ് എ ടി എമ്മിന്റെ കാര്യത്തിലും. എ ടി എം എന്ന് പറയുമ്പോൾ 24 hours വർക്കിംഗ് ആണ്, ചെറിയ കാര്യത്തിന് മാത്രമാണ് ആ ഓഫ് ചെയ്യുക. അപ്പൊ അത്രയും തന്നെയായി കുറെ ചൂടാകുമ്പം എന്തെങ്കിലും അപകടങ്ങൾ പൊട്ടിയെടുക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ എ സി കാരണം അതിന്റെ ഹീറ്റ് കുറച്ചു കൊണ്ടുവരും. അപ്പം ഇതിനാണ് എ ടി എമ്മിൽ എ സി വെക്കുന്നത്. ഇപ്പൊ നമ്മൾ രണ്ടാമതായി പറയാൻ പോകുന്നത് കോൾഡ് ഡ്രിങ്ക്സിന്റെ ബോട്ടിൽ നട്ടിട്ടാണ്. നമ്മൾ കോൾഡ് ഡ്രിങ്ക്സിന്റെ ബോട്ടിൽ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇവിടെ ഈ ഒരു ഭാഗം ബൾജായി നിൽക്കുന്നത് കാണാം. ഞങ്ങൾ നേരെ മിനറൽ ബോട്ടിൽ നോക്കുമ്പോൾ ഒരു വരുന്ന രീതിയിലാണ്. നമ്മൾ ഈ കോൾഡ് ഡ്രിങ്ക്സ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് എവിടെ വെച്ചാൽ സ്റ്റോർ ചെയ്യുന്ന ഫ്രിഡ്ജിലാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ടെമ്പറേച്ചർ കൂടുന്നത് അനുസരിച്ച് അതിന്റെ ഗ്യാസ് കൂടും. അത് ഇപ്പെങ്കിൽ വീകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് കോൾഡ് ഡ്രിങ്ക്സിന് ഈ ഒരു അടിഭാഗത്ത് ബൾജായി നിൽക്കാൻ കാരണം. അപ്പൊ നമ്മൾ മൂന്നാമതായി പറയാൻ പോകുന്നത് പെന്നിന്റെ ക്യാപ്പിനെ കട്ടിട്ടാണ്. പെന്നിന്റെ ക്യാപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ചെറിയ ഹോള് കാണും. ഈ ഹോള് എന്തിനാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഒരു പെന്ന്, നമ്മൾ പെന്നൊക്കെ പെട്ടെന്ന് ക്ലോസ് ചെയ്യുമ്പോൾ നിബ് പൊട്ടാൻ സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ ലീക്കാവും. ഈ ഹോള് കാരണം ചിലപ്പോൾ ലീക്ക് നിബ് പൊട്ടാനൊക്കെ സാധ്യത കുറക്കും. നമ്മൾ രണ്ടാമതായി പറയാൻ പോകുന്നത് നമ്മൾ പെണ്ണുകൊണ്ട് അതായത് എപ്പോഴൊന്നും ക്ലാസ് കേൾക്കുന്ന അറിയാതെ വയ വെച്ചു പോകും. അതുകൊണ്ട് തന്നെ ചെറിയ കുടുംബം സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ ചെറിയ ഹോള് കാരണം നമ്മളെ ജീവൻ രക്ഷപ്പെടുത്തും. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു നമ്മളെ ആ ഒരു ഓട്ട കാരണം നമ്മളെ എയർ നമുക്ക് ലഭിക്കും, ഓക്സിജൻ നമുക്ക് വലിക്കാൻ കഴിയാത്ത ഓട്ട കാരണം. അത് നമുക്ക് നമ്മളെ നാലാമത്തത് എന്താ നോക്കാം. അപ്പൊ നമ്മൾ ലാസ്റ്റായി ഫൈനലായി പറയാൻ പോകുന്നത് പാമ്പുകൾ എന്തിനാണ് അവരുടെ തൊലി അയക്കുന്നത് എന്നാണ്. അതിനും കാരണം അവർ മുള്ളിലൂടെയും കല്ലിലൂടെയും ഒക്കെ പോകുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ തൊലിക്ക് പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർ രണ്ടു കൊല്ലത്തിൽ ഒരിക്കൽ അവരുടെ തൊലി കളയും. രണ്ടാമതായി ചെയ്യാൻ കാരണം അവർക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് അവരുടെ തൊലി അവൾക്ക് അറിയും. ഉദാഹരണത്തിനായി നമ്മളെ പോലെ തന്നെ നമ്മളെ ഡ്രസ്സ് കുറച്ച് വലുതാണെന്നുവെച്ചാൽ നമ്മളുടെ ഡ്രസ്സ് ഇടാത്ത രീതിയിൽ തന്നെ അവരുടെ തൊലി കളയും. പിന്നെ പുതിയതായി ഓർക്കുന്നുണ്ടാവും. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇത്രയൊക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ വല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഫസ്റ്റ് ആയിട്ട് കേൾക്കണമെങ്കിൽ കമന്റ് പറയാ. പിന്നെ എന്റെ ചാനൽ നിങ്ങൾ ആദ്യം ഇട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഈ വീഡിയോ ലൈക്കും ചെയ്യൊരു 200 ലൈക്ക് ആക്കിയതായിരുന്നു. എന്റെ കഴിഞ്ഞ വീഡിയോ നല്ല സപ്പോർട്ടിംഗ് ആയിരുന്നു. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നല്ല നന്ദി. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വീണ്ടും പ്രതീക്ഷിക്കുന്നു. എന്റെ ചാനൽ നിങ്ങൾ ആദ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ. ഇത് നല്ല വീഡിയോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ നസൽ. അപ്പൊ നമ്മൾ രണ്ടാമതായി പറയാൻ പോകുന്നത് ഈ രീതിയിലുള്ള കോൾഡ് ഡ്രിങ്ക്സിന്റെ. അപ്പൊ നമ്മള് ലാസ്റ്റ് ആയി ഫൈനലായി പറയാൻ പോകുന്നത് നാലാമത്തെ. അപ്പൊ നമ്മള് ഏറ്റവും അവസാനത്തതാണ് പാമ്പിന്റെ തൊലി എന്തിനാ അവര് പോകും.